ഹലോ, നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? കിണറും കിണറുണ്ണികളും തമാശയും ട്രോളും ഒന്നല്ല കേട്ടോ, സീരിയസ് ആയി പറയാനുള്ള ചില കാര്യങ്ങൾ. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്. അപ്പോൾ പോസ്റ്റ് എങ്ങനെയായിരുന്നു? ഒരു ഭാഗത്ത് ഒരു കിണറുണ്ട്. താഴത്തേക്ക് ആഴത്ത് പോകുന്നതിന് പകരം പ്രാചീന നിയമങ്ങളുടെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കിണറാണ്. മറുഭാഗത്ത് സാധ്യതകളുടെ വിശാലമായൊരു ലോകമുണ്ട്. ഏത് വേണം തീരുമാനിക്കണം. അപ്പോൾ അതിന് താഴെ വന്ന കമൻറ്റുകളെല്ലാ ആൾക്കാരും കിണർ എന്ന് പറയുന്നത് ഒരു മതം ആയിട്ടാണ്, ഒരു മതമാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിൽ ഏറ്റവും വിഷമം എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ, ഒരു വിഭാഗം ആൾക്കാർ ഈ കിണർ എന്ന് പറയുന്നത് എൻ്റെ മതമാണ് എന്നായിട്ട് തീരുമാനിച്ച് അത് പറയാൻ വന്നു. നിങ്ങൾക്ക് ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ കയ്യിലുള്ള ഇതറിയാം. അതിൽ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ട് ഇത് ഈ കിണറെന്ന് പറഞ്ഞത്. ഇപ്പോൾ അവിടെ ഇസ്ലാം എന്നോ മതം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും കിണർ എന്ന് പറഞ്ഞാൽ മതമാണെന്ന് ആണ് തീരുമാനിച്ച് ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള കുറേ ആൾക്കാർ കിണർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതമാണെന്നായിട്ട് തീരുമാനിച്ച്. എന്നിട്ട് ഇന്നോട് ഭയങ്കര നിങ്ങളിത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞ വിഷമം വന്ന്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വടി കൊടുത്ത് അടി മേടിക്കുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അതിങ്ങനെ വളരെ പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത് ആൾക്കാരോട് ഒരു വിഷമം വരും. കാരണം അത് എൻ്റെ പേജിന് പോയി എല്ലാ സ്ഥലത്തും പോയിട്ട് ഇതേ ആൾക്കാർ, ഈ കമൻറ്റ് ചെയ്ത ആൾക്കാർ അങ്ങനെ തന്നെയാണ് പെരുമാറുക. അപ്പം സ്വാഭാവികമായിട്ടും പുറത്തുക്കിണ ഒരാൾക്ക് നോക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നുള്ളത് തോന്നും. കിണർ എന്ന് പറയുന്നത് ഒരു അലങ്കാരവാക്കായിട്ടാണ്, ഒരു ഉപമയായിട്ടാണ്, ഒരു സാദൃശ്യത്തോട് കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്നൊരു കാര്യം. അതെന്തും ആവാം. ഈ കിണർ എന്ന് പറയുമ്പോൾ മതം മാത്രം ആയിക്കൊള്ളണമെന്നില്ല, ഇസ്ലാം മതം മാത്രം ആയിക്കൊള്ളണമെന്നില്ല, എന്തും ആവാം. പക്ഷേ എങ്ങനെയാണ് കുറച്ച് ആൾക്കാർക്ക് അതങ്ങനെ കാണുമ്പോഴേക്കും അത് എൻ്റെ മതമാണ്, എൻ്റെ മതത്തെക്കുറിച്ചാണ് എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. എല്ലാ മുസ്ലിം നാമധാരികളും അതേ രീതിയിലല്ല സംസാരിച്ചത്. കാരണം കിണർ എന്ന് പറയുമ്പോൾ, അതായത് ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരാളൊരു കിണറ്റിലാണ് എന്ന് പറയുന്നവരോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്, ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, മുസ്ലിംസ്, ഏത്തിസ്റ്റ്, പല തരത്തിലുള്ള ആൾക്കാർ. അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, വിശ്വസിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെയൊക്കെ ചില അടുത്ത സുഹൃത്തുക്കളുണ്ട്, ഇസ്ലാം മതവിശ്വാസികളാണ്, പള്ളിയിൽ പോകുന്നതാണ്, അഞ്ചു നേരം നിസ്കരിക്കുന്നതാണ്. അവരൊന്നും കിണറ്റിലാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വായിക്കും, പരന്ന വായനയുണ്ട്, പല ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പറ്റും. അവർക്ക് അവരുടെ വിശ്വാസമാണ്. അവരിപ്പോൾ കിണറ്റിലാണ് ഞാൻ പറഞ്ഞുകൊണ്ട് അവരെൻ്റെ മെക്കിട്ട് കയറുമൊന്നുമില്ല. നിനക്കങ്ങനെ ഞാൻ കിണറ്റിലാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അത് എൻ്റെ അല്പത്തരെന്നും പറഞ്ഞിട്ട് ഓല ജീവിത രീതിയിൽ മുന്നോട്ട് പോകും. കാരണം അവരൊക്കെ തന്നെ അവരുടെ ആ വിശ്വാസത്തിനോട് അവർക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞോണ്ട് പോലെ വിശ്വാസം കുറയോ കൂടുകയൊന്നുമില്ല. പക്ഷേ ഈ മതത്തിനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എല്ലാ സ്ഥലത്തും പോയി സാമൂഹ്യ മാധ്യമത്തിൽ ആ വടി ഇവിടെയും പോയി ബഹളം വെച്ചിട്ട് ഈ വടി കൊടുത്ത് അടി കൊള്ളുന്ന മാതിരിയാണ്. പക്ഷേ അടുത്ത അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കിണറുണ്ണികൾ എന്ന് പറയുമ്പം അല്ല. പക്ഷെ പറയുന്ന ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നത് ഒരു മതത്തിൻ്റെ ഉള്ളുന്നും പുറത്തുനിന്നും അത് ചാലഞ്ചസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം മതമാണ്. കാരണം ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിലും പൗരോഹിത്യത്തിൻ്റെയും ആ എക്സ്ട്രീം ചിന്തകളുടെയൊക്കെ ഒരു വിഭാഗമുണ്ട്. പുറത്തുനിന്ന് ആ വിഭാഗമാണ് മൊത്തം ഇസ്ലാം, മൊത്തം മുസ്ലിംസ് എന്നും പറഞ്ഞിട്ട് ഒരു സമുദായത്തിനെ തന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് പുറത്തു ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിലും കടന്നിട്ട് ഒരുമാതിരി ശ്വാസം മുട്ടുകയാണ് സെക്യുലറായിട്ട് ഉള്ളൊരു മുസ്ലിം, ഒരു വിശ്വാസി. അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വിശ്വാസമാണ്, അയാളൊരു സ്പിരിച്വൽ ജേണിയാണ്, അയാൾക്കൊരു താങ്ങും തണലുമാണ്, അയാൾക്കൊരു ജീവിത രീതിയാണ്. ഇതൊക്കെ ആയിട്ടുള്ള ഒരു മതത്തിനെ ഉള്ളുന്നും പുറത്തുനിന്നും ഇതാവ്. മുസ്തഫ ഐക്കോലിൻ്റെ ഇസ്ലാം വിത്തൗട്ട് എക്സ്ട്രീംസ് എന്ന പുസ്തകമുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു ബ്ലോഗ് പോസ്റ്റ് ഒരു 10-11 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ആ ബ്ലോഗ് പോസ്റ്റിൻ്റെ ഫസ്റ്റ് ഭാഗം തന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുസ്തഫ ഐക്കോൾസ് Islam without extremes is a cry by a common Muslim when he sees his religion being butchered from inside and outside. അതായത് ഒരു സാധാരണ ഒരു മുസ്ലിമിൻ്റെ
ഇസ്ലാം മതവിശ്വാസിയായിട്ട് ഒരാളുടെ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു കരച്ചിലാണ് പുസ്തകം എന്നുള്ളത്. അതായത് അയാളുടെ മതത്തിനെ ഉള്ളിൽ നിന്നും പുറത്ത് നിന്നിട്ടും ഉണ്ടാവുന്ന പ്രതിരോധങ്ങളും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാണ്ടുള്ള ഒരാളുടെ കരച്ചിലാണ് എന്ന് പറഞ്ഞു. ആ ബ്ലോഗ് പോസ്റ്റ് വായിച്ചിട്ട് മുസ്തഫ ഹൈക്കുള് ടർക്കിയിലൊരു ജേർണലിസ്റ്റാണ് കേട്ടോ, അദ്ദേഹം ഒരു മെസ്സേജൊക്കെ അയച്ചു, നിങ്ങളാ പുസ്തകം വായിച്ചിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ മനസ്സിലായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിംസിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അത് ഇപ്പോൾ ഉസ്താദുമാരോ അങ്ങനെയുള്ള ഈ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും മുസ്ലിംസിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അത് ഞാൻ നിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഉസ്താദുമാരുടെ ഓരോ കളിയൊക്കെ കാണുന്ന സമയത്ത് ട്രോള് ചെയ്യുകയും സംസാരിക്കാണ്ടിരിക്കുക, അയ്യോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചും ഉണ്ടാണ്ടിരിക്കാനുള്ള ഉദ്ദേശമില്ല. ഇനി നമുക്ക് കിണറിലേക്കും കിണറുണ്ണികളിലേക്കും വരാം. കിണറുണ്ണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന നമ്മളൊക്കെ കിണറുണ്ണികൾ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 മതം മാത്രമൊന്നുമല്ല. കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അകപ്പെട്ട് പോവാൻ സാധ്യതയുള്ള ഒരു എക്കോ ചേമ്പറാണ്. അതായത് നമുക്ക് ലോകത്തിനൊന്നും അതിൻ്റെ വൈവിധ്യങ്ങളിൽ അതിൻ്റെ ബഹുസ്വരതയോട് കൂടിയിട്ട് അതിൻ്റെ എല്ലാവിധ കോൺട്രഡിക്ഷൻസോട് കൂടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാണ്ട് ഗ്രേ ഏരിയാസോട് കൂടിയിട്ട് ലോകത്തിനെ കാണാൻ കഴിയാതെ ആവുന്നതാണ് നമ്മളൊരു കിണറ്റിൽ അകപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെളിച്ചല്ല, കിണറ്റിൽ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താ വെളിച്ചല്ല. അത് നിങ്ങൾ മതത്തിലാവാം, മതമില്ലായ്മയിൽ നിരീശ്വരവാദത്തിൽ ഒരു കൾട്ടിൻ്റെ രൂപമായിട്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലും ഉണ്ടാവാം. എന്തിനാ നമ്മൾ ഐഡൻറ്റിറ്റികളുടെ ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ പലതരം ഐഡൻറ്റിറ്റീസ് ഉണ്ട് അല്ലേ. നമ്മൾ ഞാനിപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പല രീതിയിൽ ഇതൊക്കെ എന്നെ ഓരോ കിണറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. എപ്പോഴും ഒരു കിണറിലേക്ക് ആഴത്തിൽ ഇറങ്ങിപ്പോവാൻ റെഡി ആയിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ വീണു പോവാൻ സാധ്യതയുള്ള കിണർ, ഒന്ന് ഞാൻ ജനിച്ച ഒരു ജാതിയും മതവും, എനിക്ക് ജാതിയും മതവും ഇല്ല എന്ന് പറഞ്ഞാലും ബന്ധുക്കൾക്കൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനത്തെ ഗ്രൂപ്പിൽ ബന്ധുക്കൾ അങ്ങനത്തെ ആൾക്കാരെ ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കിണറ്റിൽ ഞാൻ അകപ്പെട്ടു പോകാനുള്ള വളരെയേറെ സാധ്യതകളുണ്ട്. ഞാൻ ഒരു ഒരു കുടുംബ ഒരു അച്ഛനാണ്, ഭർത്താവാണ്, ഒരു കുടുംബത്തിലുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരു കിണറ്റിൽ വീണുപോവാൻ, അതായത് അങ്ങനെ മാത്രമാണ്. ലോകത്തിലെല്ലാവരും അച്ഛന്മാരാണ്, എല്ലാവരും ഭർത്താക്കന്മാരാണ്, എല്ലാവരും കുടുംബത്തിലുള്ള ആൾക്കാർ, ബാക്കിയുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്ത എൻ്റെ കിണറിൽ തന്നെ വീണുപോകാനുള്ള സാധ്യതകളുണ്ട്. ജെൻഡർ പുരുഷൻ എന്നുള്ള ആ ഒരു കിണറ്റിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മലയാളി എന്നൊരു കിണർ, ഇന്ത്യൻ എന്നൊരു കിണർ, കോഴിക്കോട്ടുകാരൻ എന്നൊരു കിണർ, ഇങ്ങനെ പല പല കിണറ്റിൽ വീഴാനുള്ള സാധ്യതകൾ എനിക്കുണ്ട്. ഞാൻ പഠിച്ച കോളേജ് അതൊരു കിണറാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കിണറിലൊന്നും വീഴാതിരിക്കുക? വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വളരെ കോൺഷ്യസ് ആയിട്ട് ബോധത്തോടു കൂടിയിട്ട് നമ്മൾ ഈ കിണറിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. അതിന് നമ്മൾ നമ്മളിൽ നിന്നും വ്യത്യസ്തമായ ആൾക്കാരുമായിട്ട്, നമ്മളുടെ ചിന്തയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിട്ട്, നമ്മളെ പോലെ ചിന്തിക്കാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ അവരുടെ കൂടെ അവരുടെ ഗ്രൂപ്പുകളിൽ നിൽക്കാൻ വേണ്ടി പറ്റണം. ചിലപ്പോൾ വളരെ പ്രത്യക്ഷത്തിൽ പറ്റില്ല ചിലപ്പോൾ, കാരണം എല്ലാവരും അവരവരുടെ ഐഡൻറ്റിറ്റിയിൽ, എല്ലാവരും അവരവരുടെ കിണറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ആ കിണറ്റിൻ്റെ മുമ്പിൽ പോയിട്ട് ഇന്നെ ആ കിണറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്നും എടുക്കുമെന്ന് ചോദിക്കാൻ പറ്റില്ല. ജി വേണ്ട, ജി ഈ കിണറ്റിലുള്ള അല്ല, ജി ആ കിണറ്റിലില്ല എന്ന് പറയും. അപ്പം ഇങ്ങോട്ട് വേറൊരാളുടെ കിണറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോട് നോക്കാനും പറ്റില്ല. അപ്പോൾ കിണറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ ആ പഠിക്കൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, കിണറ്റിൻ്റെ ആ വട്ടത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി, ഒരു കിണർ മതം എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കാതെ ഏതെങ്കിലും കിണറ്റിന് നോക്കി കഴിഞ്ഞാൽ കിണറ്റിന് ആഴത്തിൽ ഇറങ്ങിക്കിടക്കണവനുണ്ടാവും, ഇതിൻ്റെ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ പുറത്ത് നിൽക്കുന്നത്, അങ്ങനെ ഒക്കെ ആയിട്ട് നിങ്ങൾ ആ ഒരു വിഷ്വലൈസ് ചെയ്യണം. ഒരു എന്തോ ഒരു ഐഡൻറ്റിറ്റി ഒരു കിണറും അതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ആൾക്കാർ അതിൻ്റെ ഉള്ളിലും പുറത്തും ആഴത്തിലും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറേ കിണറുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് നമുക്കൊരു ഒരു കോമൺ പ്ലേസിൽ എത്തിക്കണം. എങ്ങനെയാണ് ഈ കോമൺ പ്ലേസ് ഉണ്ടാവുക?
ആൾക്കാർ വീടെടുക്കുമ്പം ഇന്ത്യക്കാരുള്ള സ്ഥലത്തെടുക്കാം, മലയാളികളുള്ള സ്ഥലത്തിരിക്കാം, അല്ലെ ഇമ്പളെ ആൾക്കാരുള്ളോട് തീർക്കാം, അങ്ങനെ അങ്ങനെ ഇമ്മളെ മതത്തിലുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് സൗഹൃദങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഒരു മതത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിലുള്ള ഈ രാഷ്ട്രീയം കിണറല്ലേ, രാഷ്ട്രീയം എമ്മാര് കിണറാണ്, CPM കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു കിണറാണ്, അതിൻ്റെ ആഴത്തിക്കണുണ്ട് തോട്ടിലിക്കണുണ്ട്. ഇത് കിണറുകളെ കൊണ്ടൊരു അയ്യൊരു കളിയാണ്, എല്ലാവരും കിണറുണ്ണികളാണ് നിറച്ചു. ഒരു മോശമായിട്ടുള്ള കാര്യം വിചാരിക്കണം, നമ്മളൊക്കെ കിണറുണ്ണിയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം കാര്യത്തിന് നോക്കാൻ. അപ്പം ഞാൻ ജോലി ചെയ്യുന്നത് ടെക്നോളജി ഫീൽഡ്, ഒരു ഹൈടെക് ഫീൽഡിലാണ്. ആ ഹൈടെക് ഫീൽഡിൽ അതൊരു കിണറാണ്. ഞാനിപ്പോൾ അങ്ങനത്തെ ആൾക്കാരുമായിട്ട് മാത്രമാണ് ഞാൻ എപ്പോഴും ഫ്രണ്ട്ഷിപ്പും ഇതൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ, ആ ഒരു ഗ്രൂപ്പിൽ വേറെ രീതിയിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നതിനെ പറ്റിയോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ചർച്ചകൾ വെച്ചിട്ട് മാത്രം നമ്മളിങ്ങനെ കഴിയണം. അപ്പം അതൊരു കിണറാണ്. ഈ കിണറുകൾക്ക് ചിലപ്പോൾ സമൂഹത്തിൽ ചില കിണറുകൾക്ക് വലിയ വെയിറ്റ് ഉണ്ടാവും, ചിലത് എലീറ്റ് കിണറാണ്, ചില കിണർ കിണർ തന്നെയാണ്. അതിപ്പോൾ എത്ര ആഴുണ്ട്, എവിടെയാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു എന്താ പറയുക, നല്ല ന്യൂയോർക്ക് മാൻഹട്ടനിൽ ഭയങ്കര വിലയുള്ള സ്ഥലമുള്ള സ്ഥലത്ത് ഒരു കിണർ കുഴിക്കുന്നതും ഒരു എവിടെങ്കിലും ഒരു ഇതുമില്ലാത്തൊരു സ്ഥലത്ത് കിണർ കുഴിക്കുന്നത് കിണർ കിണർ തന്നെയാണ്. അതിപ്പോൾ എവിടെ കുഴിക്കുന്നത് എന്നുള്ളതൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്കുണ്ട് എന്താ ക്ലബ്ബ് മാതിരിയാണ് ഈ കിണർ. പക്ഷെ അവർ ക്ലബിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കാൻ പറ്റാണ്ട് അതിൻ്റെ ഉള്ളിൽ ആഴത്താഴത്താഴത്തേ പോകും. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ മീറ്റിങ്ങിലാണ്. ചിലപ്പോൾ നമ്മൾ നടത്തുന്ന മീറ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ വേറെ ആൾക്കാരുടെ മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആ മീറ്റിങ്ങിൽ എൻ്റെ കൂടെയൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരെ ഞാൻ ഇന്നിങ്ങനെ ആലോചിക്കായിരുന്നു ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുമ്പേ. അമേരിക്കക്കാർ, നൈജീരിയ എന്നുള്ള ആൾക്കാർ, കാമറൂൺ, കംബോഡിയ, ചൈന, റഷ്യ, സൗദി അറേബ്യ, പിന്നെ ഏഷ്യൻ പല കൺട്രീസ്, യൂറോപ്പ് എന്നുള്ള, റൊമാനിയ, പിന്നെ ഇന്ത്യ എന്നുള്ള, ഇന്ത്യ എന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, പല ജെൻഡർ, പല ഭാഷ, എന്തൊരു വൈവിധ്യം. ഓരോ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ മീറ്റിങ്ങുകളോ ആൾക്കാരുമായിട്ടുള്ള സംസാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാണ്ട് ലോകത്തിൻ്റെ പല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഇടപഴകി പല രീതിയിൽ. അപ്പം പക്ഷേ അവരൊക്കെ വൈവിധ്യങ്ങളാർന്ന് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഞങ്ങളൊക്കെ സംസാരിക്കുന്ന സംഭവം ടെക്നോളജിയുടെ കാര്യങ്ങളാണ്. അപ്പം ഞാൻ പല മീറ്റിങ്ങുകളും ഞാൻ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാട്ടൊക്കെ എത്രയോ വിവരമുള്ള കുറേ ആൾക്കാർ ഇരുന്നിങ്ങനെ സംസാരിക്കണ കേൾക്കുകയെ. ഞാനീ നേരത്തെ പറഞ്ഞില്ലേ കിണറ്റിൽ നിന്നും പുറത്ത് കിടക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം എന്നുള്ളത്. ഞാനീ ജോലിയിലേക്ക് ഇപ്പോൾ പുതിയ ജോലിയിലേക്ക് മാറിയത് ഫെബ്രുവരിയിലാണ്. ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ അജൈൽ കൺസൾട്ടൻറ്റ്, അജൈൽ സ്ക്രം, ഇതാണ് എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസും. പക്ഷേ ഞാനിപ്പം ജോയിൻ ചെയ്ത കമ്പനി അതൊരു ആ ഇൻഡസ്ട്രി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയെ ഞാൻ എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാത്തൊരു ഇൻഡസ്ട്രി, ടെക്നോളജി തീരെ ഐഡിയ ഇല്ലാത്തൊരു ടെക്നോളജി, ചെയ്തിരുന്ന ജോലി അതന്നെയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ കിണറ്റിൽ ഞാൻ അതേ ടൈപ്പ് ജോലി അതേ ടൈപ്പ് കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കിണറിലായി. അതിന് ഞാൻ ഒരു പുതിയ ഇൻഡസ്ട്രി, ഒരു പുതിയ ടെക്നോളജി, പുതിയ ആൾക്കാർ. ഈ കമ്പനിയിൽ എനിക്ക് പരിചയമുള്ള ഒരൊറ്റ മനുഷ്യജീവിയില്ല. അത് മനഃപൂർവ്വം ചെയ്തതല്ല കേട്ടോ. അവിടെ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് പരിചയമുള്ള ഒരാൾ പോലും ഇല്ല കമ്പനിയിൽ നിന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു പുതിയൊരു ലോകവുമായിട്ടാണ് ഇത്. നമ്മളായിട്ട് ഡിസൈഡ് ചെയ്യുന്നതാണ്, നമ്മളായിട്ട് നമ്മളെ കിണറ്റിൽ നിന്നും എന്ത് തരത്തിലുള്ള കിണറാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തണം. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ പേഴ്സണൽ ഗിവൺ എ ചോയ്സ് നമുക്ക് ആരുടെ കൂടെ നമ്മൾ നിൽക്കണം, ആരുടെ കൂടെ നമ്മൾ കൂടണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളെ പോലുള്ള ആൾക്കാരുടെ കൂടെ കൂടും. അത് നമ്മളുടെ ഒരു 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 എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്നൊരു സാധനം. നമ്മളുടെ ഭാഷയിലുള്ള ആൾക്കാർ, ഇപ്പം ഞാനൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ മലയാളികളാണ് സുഹൃത്തുക്കൾ, പക്ഷെ പല രാഷ്ട്രീയ ചിന്തകളും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കാം. ഇത് എല്ലാത്തിലും നമ്മളായിട്ട് യോജിക്കുന്ന ആൾക്കാരൊന്നും ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ എന്നാലും മലയാളികളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം ഒരു ഡിസിഷൻ എടുക്കണം, നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളിൽ മലയാളികൾ മാത്രം പോരാ, നോൺ മലയാളികളും വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ നമ്മൾ എടുക്കുന്ന ചോയ്സസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കിണറ്റിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. നമ്മൾ ചോയ്സസ് എടുക്കാതെ
അത് വരുന്ന വഴി വന്നോട്ടെ. ഇപ്പം എൻ്റെ ഐഡൻറ്റിറ്റി ഞാനൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് മലയാളികളുടെ കൂടെ ഇന്ത്യക്കാരുടെ കൂടെ എൻ്റെ എന്താ പറയുക ബന്ധുക്കൾ മാത്രമായിട്ടുള്ള ആൾക്കാർ എൻ്റെ അതേ ജോലി ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർ മാത്രമായിട്ട് അങ്ങനെ വളരെ സിമ്പിൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാനൊരു കിണറ്റിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയ്യ. ഏതൊരാളും എല്ലാവരും കിണറുണ്ണികളാവുമ്പോൾ തന്നെ കിണറ്റിൽ നിന്നും പുറത്ത് കിടക്കാനും കിണറ്റിൻ്റെ പക്കത്ത് നിന്നിട്ട് ബാക്കി എല്ലാ ആൾക്കാരുമായിട്ടും മറ്റ് കിണറുകളെ പറ്റിയും മറ്റുള്ള ആൾക്കാരൊക്കെ എൻഗേജ് ചെയ്യണമെന്നുള്ളൊരു എഫേർട്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് വേണം. ഞാൻ ഫേസ്ബുക്കിൽ എന്തുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്, ആൾക്കാരോട് സംസാരിക്കുന്നത്, എന്തിനാണൊരു ആസ് എ കമ്മ്യൂണിറ്റി ആൾക്കാർ ചിലപ്പോൾ അടി കൂടും സ്നേഹിക്കും, ഇതെന്തിനാണ് ചെയ്യുന്നത്? കാരണം രാവിലത്തെ വൈകുന്നേരം വരെ എൻ്റെ ജോലിയിൽ ഞാൻ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ടാണ് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത്. അതിൽ ഒന്ന് മലയാളികളില്ല, പക്ഷേ മലയാളികളില്ലെങ്കിൽ തന്നെ മലയാളികളുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ സംസാരിക്കുന്ന ടോപ്പിക്കുകൾ വളരെ വ്യത്യാസമാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ കാറുകളുടെ മേഖലയാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ കാറുകളുടെ എന്താ പറയുക ഇൻഫോർടൈൻമെൻറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും ഇതിൻ്റെ ഹാർഡ്വെയറും ഒക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ ടീമുകളെ ഒക്കെ ആയിട്ട് ഒക്കെയാണ്, അത് വേറൊരു വിഷയം, അത് നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട്. രാവിലത്തോട്ട് വൈകുന്നേരം ഇന്നിപ്പോൾ തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ് വീഡിയോ ഒരു സ്ഥലത്ത് പാർക്കിംഗ് ലോട്ട് ഇട്ടിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പം ഇത് എനിക്കറിയാം, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് അതിൽ വരുന്ന കമൻറ്റ് വെച്ച് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ജോലി എടുക്കുന്ന ആ ഒരു മേഖലയിലുള്ള ചിലപ്പോൾ അതിനുള്ള ആൾക്കാരുണ്ടായിരിക്കാം മതി. പക്ഷേ ബഹുഭൂരിപക്ഷവും ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നതിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരുമായിട്ടായിരിക്കില്ല എന്നുള്ളത്. അപ്പം എനിക്ക് എൻ്റെ ലോകം സാധ്യതകളുടെ വിശാലമായൊരു ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതമില്ലാത്തത് എന്നല്ല, ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കിൽ. ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഞാൻ സംസാരിക്കുന്ന രീതിയിലല്ല പലപ്പോഴും എൻ്റെ ഓഫീസിൽ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ ആ ഒരു കണ്ടത്തിൽ വീഴാതിരിക്കാൻ വിശാലമായൊരു ലോകം എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പേഴ്സൺ കമ്മിങ് ഫ്രം ഓഫീസ് എൻ്റെ സാധ്യതകളുടെ വിശാലമായ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് നിന്നിട്ട് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് മലയാളികളായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ള കൂടി ബഹളം കൂടി അടി കൂട്ടി ഇങ്ങനെ നിന്നിട്ട് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് മലയാളികളല്ല പല തരത്ത് പല എത്രയോ ആൾക്കാർ പല ഭാഷയിൽ പല രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാർ വെച്ചിട്ട് ലോകം വിശാലമാണ്. ഓരോ സമയത്തും ഒരു കിണറ്റിൽ നിന്ന് നമ്മൾ വിശാലതയിലേക്ക് വരുന്നു, വേറെ കിണറ്റിൽ നിന്ന് വിശാലതയിലേക്ക് വരുന്നു. അപ്പം എന്നും എപ്പോഴും സാധ്യതകളുടെ വിശാലമായ ലോകത്തേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു കോൺസ്റ്റൻറ്റ് എഫേർട്ട് എന്ന് പറഞ്ഞ സംഭവം നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് കിണറുകളും കിണറുണ്ണികളും എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു മതത്തിനെയോ അല്ലെ മതത്തിനെയെന്നല്ല അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല ആ ഒരു പ്രയോഗം ഉപയോഗിക്കുന്നത്. പിന്നെ പ്രാചീന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും പ്രാചീന നിയമങ്ങൾ എന്നാൽ മതമല്ലേ എന്ന് ചോദിക്കും. പക്ഷെ പ്രാചീന നിയമങ്ങൾ പല സാധനങ്ങളുണ്ട്. ഇന്ന് ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുസ്തകങ്ങളുടെ ലിസ്റ്റിംഗ് ആയിട്ടിരുന്നു, ഡോൺ ഓഫ് എവറിത്തിങ് എന്ന പുസ്തകമാണ്. അതിൽ പ്രാചീന കാലത്ത് ആൾക്കാർ ജീവിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചില ഇഗാലിറ്റേറിയൻ ഒരു ഒരു വേ ഓഫ് ലിവിങ് ഒക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മളെ സമൂഹത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അത് പ്രാചീന നിയമങ്ങളല്ലേ? അപ്പം പ്രാചീനമായി എല്ലാം മോശമാണെന്നൊന്നും പറയുന്നില്ല. നമുക്കെല്ലാത്തിനും വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് ഏതാണ് നല്ലതെന്നുള്ളത് ഞാനൊരു നിരീശ്വരവാദി എന്നുള്ള രീതിയിൽ ഞാൻ പറയട്ടെ. എനിക്ക് പല മതങ്ങളും കൊടുക്കുന്ന ഒരു ചില ഒരു സ്ട്രക്ചറുണ്ട് മനുഷ്യൻ്റെ ഒരു ജീവിതത്തിലേക്ക്. അത് അല്ലാത്ത എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ധാരാളം സാധനങ്ങൾ മതത്തിലുണ്ട് കേട്ടോ, എല്ലാ മതത്തിലും ധാരാളം സാധനങ്ങളുണ്ട്. പക്ഷേ അതേപോലെ തന്നെ യോജിച്ച് പോകാൻ പറ്റുന്ന സാധനമുണ്ട്. എനിക്കൊന്ന് നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ട് എല്ലാ സ്ഥലത്തും നല്ലത് എന്ന് തോന്നുന്ന സംഭവങ്ങൾ എടുത്തിട്ട് നമുക്ക് നമ്മളെ ജീവിതം ജീവിക്കാം. അതല്ലേ സ്വാതന്ത്ര്യം? മതം പാടൂല, മതം മതാണോ കുറിയാണോ തൊടൂല, വിളക്ക് കൊളുത്തൂല, ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നതിന് പകരം നമുക്കിഷ്ടമുള്ള സാധനം, ഞാൻ എപ്പോഴും പറയാറുണ്ട് നിരീശ്വരവാദം എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സൂഫി ഗാനങ്ങൾ, ഭജൻസ്, ഗോസ്പൽ സിംഗിങ്, ചർച്ച് കോയർ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്
എന്തുകൊണ്ടാണ് മനുഷ്യനെ ഇഷ്ടമുള്ള സംഭവങ്ങൾ ചൂസ് ചെയ്തിട്ട് അവരവരുടെ ജീവിതം അവരവരുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളറിയാതെ തന്നെ നമ്മൾ കിണറുകളുടെ ഉള്ളിലേക്ക്, പല തരം കിണറുകളുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്നു, അതിൻ്റെ ഉള്ളിലാവുന്നു, പിന്നെ നമ്മൾ വെളിച്ചം കാണുന്നില്ല. അതിൽ നിന്ന് മാറണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ മനസ്സിലാക്കുക, തെറി പറയേണ്ട ഒരു തെറി പറയുക. കാരണം നിങ്ങളൊന്നും ഇപ്പോൾ ഒരു കിണറ്റിലിരുന്നിട്ട് നിങ്ങളത് കിണറല്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ നേരെ ഒച്ചട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കൊന്നുമില്ല, എന്നെ ഏശൊന്നുമില്ല അത്. ഞാനും തന്നെ എൻ്റെ കിണറ്റിൽ നിന്ന് ഓരോ പ്രാവശ്യവും കിണറിലേക്ക് നമ്മളെങ്ങനെ നമ്മളെ ജീവിതം നമ്മളെ ഓരോ കിണറിലേക്ക് ഇങ്ങനെ കൊണ്ടിടുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇമ്പളെ എഫേർട്ടുകൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക നിരന്തരം കഴിഞ്ഞ എത്രയോ കാലമായിട്ട്. ഇനി മുന്നോട്ടും ഈ എഫേർട്ട് തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് കിണറുകൾ, കിണറുണ്ണികൾ, നമ്മളെല്ലാവരും കിണറുണ്ണികളാണ്. ഏ നാപ്പനങ്ങനെയാക്കാം. ഓ